എൻ്റെ ഓർമ്മയിൽ 1975-80 കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും, പക്ഷേ മീനിന് വില കുറവാണെങ്കിലും അന്നത്തെ ജീവിതം കഴിയാനുള്ള പൈസ അന്ന് കിട്ടുന്നുണ്ട്. ആ പണിക്ക് പോയെങ്കിലേ നമുക്കന്ന് ജീവിതം കഴിയുള്ളൂ. പണിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്ക് പണിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യത്തിൽ എൻ്റെ ഓർമ്മയിലൊക്കെ എത്രയോ പശ്ചിമി കിടന്നിട്ടുണ്ട്. ചോറ് വെക്കാതെ, കഞ്ഞി വെക്കാതെ, അങ്ങനെ എത്രയോ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പക്ഷെ മീൻ കിട്ടുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത് നമ്മളൊരു ഒരു ഉത്സവം മാതിരിയാണ്. വീട്ടിൽ എല്ലാവർക്കും സന്തോഷം, എല്ലാവരും ഭക്ഷണം കഴിക്കും, നല്ല മീൻ കൂട്ടി ചോറ് തിന്നും. അപ്പോൾ ആ രീതിയിലാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ പോയത്. പക്ഷേ അന്ന് എന്നിരുന്നാലും ഇത്രയും കാലവർഷത്തിൻ്റെ ഒരു ഗതി, അതായത് ഇന്ന് പറയലുണ്ട് കാലാവസ്ഥ വ്യതിയാനം, അന്ന് ഈ കാലാവസ്ഥയ്ക്ക് എത്ര മാറ്റം ഉണ്ടെങ്കിലും പേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, അന്ന് ഒരു മഴക്കാറ് വെച്ച് കഴിഞ്ഞാൽ ആ മഴ വരും അല്ലെങ്കിൽ ഒരു കാറ്റ് വരും എന്ന് നേരത്തെ അറിയാൻ പറ്റും, എന്നാലും അതിനെ തടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് കടലിൽ തന്നെ നിൽക്കും. പക്ഷേ അതിൻ്റെ ഇന്ന് ആ സംവിധാനം, ഇന്ന് സർക്കാർ സംവിധാനം തന്നെ ഉണ്ട്, ഒരാഴ്ച മുമ്പേ തന്നെ നമുക്കത് വിവരം കിട്ടുന്നുണ്ട്. അപ്പം അത് അന്നത്തേനെക്കാട്ടിയും ഡബിൾ സ്ട്രോങ്ങിൽ, അതായത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞത് ആ സമയത്ത് ഈ വരുന്ന മാസങ്ങളിലല്ല, അല്ലാത്ത മാസങ്ങളിൽ വന്നിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കടലിൽ പോകുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആ സമയങ്ങളിൽ നമുക്ക് പറയാൻ പറ്റിയൊരു സംഭവം അതാണ്. പിന്നെ ഇന്നത്തെ മാതിരിയല്ല, അന്ന് കടൽ എൻ്റെ ഓർമ്മയിൽ കോഴിക്കോട് കടപ്പുറം അന്ന് ചാകരയിന്ന് എൻ്റെ ഓർമ്മയിൽ, അതായത് കടൽ ഈ രീതിയിൽ തിരമാല വന്ന് അടിക്കുന്ന ഒരു രംഗമില്ല. അതൊരു ന്യൂനമർദ്ദം പോലത്തെ എന്തെങ്കിലും കാറ്റോ മഴോ വന്നാൽ ഒരു ദിവസമോ രണ്ട് ദിവസത്തിനോ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ചാകരയാണ്, ഇവിടെ മൊത്തത്തിൽ ചാകരയിന്ന് ആ സമയങ്ങളിൽ. അന്ന് ഇവിടെ കോഴിക്കോട് പോർട്ട് ഓഫീസിൻ്റെ ഇവിടെ ചരക്ക് കപ്പൽ വന്നിട്ട് ഗോതമ്പ് ഇറക്കലുണ്ട്, അണ്ടി ഇറക്കലുണ്ട്, മരം ഉരു ഈ അറേബ്യൻ ഉരു വന്നിട്ട് കാരക്ക ഇന്നപ്പഴം അത് ഇറക്കലുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ആ പണിയുണ്ടായിരുന്നു. കാരണം തോണി പോയിട്ട് അവരുടെ ആ റോപ്പ് വാങ്ങിയിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൊണ്ടു കൊടുക്കും. പക്ഷെ അന്ന് ഈ ചെളി ഉള്ളതുകൊണ്ട് അവർക്ക് കരക്കടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തോണി പോയിട്ട് ആ റോപ്പ് വാങ്ങിച്ചിട്ട് പാലത്തിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെട്ടിട്ടിട്ട് അവർ കരക്ക് പിടിച്ച് വരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാരക്ക തരും, ചിലപ്പോൾ ഗോതമ്പ് തരും. ഗോതമ്പാണെങ്കിൽ പല സമയങ്ങളിലും ഞങ്ങൾക്ക് അങ്ങനെ ആ ജീവിതമാർഗം ആ രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ഒരു ആന്ധ്രാക്കോൾ വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കരമായ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ അന്ന് അറിയില്ല, പണിക്ക് കുറേ പാർട്ടിക്കാർ പോയിട്ടുണ്ട്, ഞാനന്ന് പണിക്ക് പോയിട്ടില്ല. ആ പോയ സമയത്ത് ഉള്ളോട്ട് പോയ തോണിക്കാരെല്ലാം ആ കൊടുങ്കാറ്റിൽ പെട്ടിട്ട് കരക്ക് വരാൻ ഒരു ദിവസം വരെ രണ്ട് ദിവസം വരെ കരക്ക് വരാൻ പറ്റാത്ത രീതിയിലായി. ആ സമയത്താണ് ഈ ചാകര ഇവിടെ നിന്ന് എടുത്തു തരഞ്ഞ് പോയത്. പിന്നെ അതിനുശേഷം ഈ ചാകര ഇവിടെ ഉണ്ടായിട്ടില്ല. ആ നമ്മൾ പറയല് തിക്കുവാത്ത് പറയും ചാകര എന്ന് പറയും, ഞങ്ങൾ ചീർ വന്ന് വീണെന്ന് പറയും, അതായത് ചെളി വന്ന് വീണെന്ന് പറയും. അപ്പോൾ കടൽ പെട്ടെന്ന് ഇളകി മറിയില്ല, ശാന്തമായി കിടക്കും എപ്പോഴും. കാറ്റോ മഴ വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് പണിക്ക് പോയി വരാം. അങ്ങനെയുള്ളൊരു അനുഭവം ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ആ ആന്ധ്രാക്കോൾ വന്നതിന് ശേഷം പിന്നെ കോഴിക്കോട് കടപ്പുറം എപ്പോഴെങ്കിലും ഒരു കണ്ടം ചെളി വന്ന് അത് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും, അതങ്ങോട്ട് പോകും. അതിനുശേഷം ഉണ്ടായിട്ടില്ല, പല അപകടങ്ങളും പറ്റുന്നുണ്ട്. ഇപ്പോൾ കടലിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്ങളാണ്, കാരണം കരക്കടിപ്പ്. ഇപ്പോൾ ഹാർബർ വന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു സമാധാനമുണ്ട്, ആ എത്ര ഇത് വന്നാലും ഹാർബറിൽ കയറാമെന്നല്ലോ എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് മീൻ പിടിക്കുന്നത് യമഹ എഞ്ചിൻ എന്നതിലുള്ളത് 85-90 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് നമുക്ക് മീൻ കൂടുതൽ ആ സമയത്ത് കിട്ടിയിരുന്നത്, ഇറങ്ങിയ സമയത്ത്. പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതായി എന്ന് തന്നെ പറയണം. കാരണം ഇന്ന് മത്തി നിറ സാധനം കിട്ടാതായി. അന്ന് ഞങ്ങൾ പോയി അയക്കുറ പിടിക്കലുണ്ട് ആ കാലഘട്ടങ്ങളിൽ, തണ്ട് വലിച്ചിട്ട്. അന്ന് യമഹ ഇല്ല, തണ്ട് വലിച്ച് പോയിട്ട് ഉള്ളോട്ട് പോയിട്ട് അയക്കുറ, ഏട്ട, പലാമീൻ, ഇന്നെ പല ജാതി മീനുകൾ ഞങ്ങൾ പിടിച്ചുകൊണ്ടാകുന്നുണ്ട്. തണ്ട് വലിച്ചിട്ട് തന്നെ കരക്കും വരും. ഇന്ന് യമഹ വന്നതിന് ശേഷം ആ മീനൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതായി എന്ന് തന്നെ പറയണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ മലിനീകരണം, ഈ വെള്ളത്തിൽ ഈ യമഹ ഉപയോഗിച്ച് ഇൻബോർഡ് ഔട്ട്ബോർഡ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ യമഹ പുറത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ പുകയും
ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം വെള്ളത്തിൽ പോയിട്ട് അത് മീനിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ആണ് എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ മീൻ കുറയാൻ കാരണം രണ്ടാമത് ഈ പേഴ്സൽ നെറ്റ് മൊത്തം എന്താ പിന്നെ കൊല്ലി അടക്കം കൊല്ലി എന്ന് പറയും അത് ഒന്നായിട്ട് പിടിക്കുന്നതിൻ്റെ പേരിൽ മീനിനെ അന്നത്തെ എൻ്റെ കാലഘട്ടത്തിൽ 80 85ലെല്ലാം ഈ ഒരു തോണി പോയിട്ട് നീട്ടിട്ട് അതിൽ കിട്ടുന്ന മീൻ കൊണ്ടുവരുന്നതാണ് अब अन्न समय पेसल नैट अटकोल अद मीन कुरे अोटे पाल कड़ल नमुके मीन पड़ी इन अटकोल वनोड़ी आ मीन कुरान साचर्य अद मलिण अब शाधन कम कड़ल प्लास्टिक उपयोग ई प्लास्टिक कड़ल वन वीणी ई प्लास्टिक उपयोग मीन बाधी ए നല്ലൊരു ഡൗട്ട് ഉണ്ട് കാരണം ഈ ആദ്യകാലഘട്ടങ്ങളൊന്നും ഈ ബോട്ട് ചില ഫിഷിംഗ് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു അഴുക്ക് ഉണ്ടാവില്ല ശരിക്കും എന്ന് പറയാ കരിക്കാടി ചെമ്മീൻ പൂവാലൻ മാന്ത ഇതെല്ലാം നല്ല രീതിയിൽ ഒരു അഴുക്കില്ലാത്ത മീനായിട്ട് കിട്ടും ഇന്ന് അതല്ല ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ മുക്കാൽ ഭാഗം ഉണ്ടാവും അതിൽ ഈ ചണ്ടിയും ചവറും ചപ്പും ഇതെല്ലാം ആയിട്ട് പക്ഷേ ഇതാണ് കടലിൽ ഈ മാലിന്യം കൂടാൻ കൂടിയ കാരണമാണ് ഈ മീൻ കുറയാനും ഒരു കാരണം എന്നുള്ളാണ് എൻ്റെ അറിവിൽ ഉള്ളത് ഇന്ന് മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ അന്ന് പോയി എന്ന് കിട്ടിയെങ്കിൽ അവൻ ജീവിത മാർഗ്ഗമുള്ളൂ പക്ഷേ ഇന്ന് മുമ്പത്തെ മാതിരി പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയില്ല അതായത് മുമ്പ് എൻ്റെ കാലഘട്ടങ്ങളിൽ പണിക്ക് പോയി കിട്ടിയിട്ടില്ലെങ്കിലും അന്ന് പട്ടിണിയാണ് പക്ഷേ ഇന്ന് പണിക്ക് പോയി കിട്ടിയിട്ടില്ലെങ്കിലും പട്ടിണി എന്ന് പറഞ്ഞ സംഭവമല്ല ഞാൻ പല ചെറിയ മക്കളോട് ചോദിക്കലുണ്ട് നിങ്ങൾ ഓർമ്മയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ പട്ടിണി എന്ന് പറഞ്ഞത് അതായത് വീട്ടിൽ ചോറ് വെച്ചിട്ടില്ല കഞ്ഞി വെച്ചിട്ടില്ല എന്നുള്ളൊരു അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഒരു 20 വയസ്സ് 25 വയസ്സ് പ്രായമുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ കാരണം വീട്ടിൽ എവിടെ പോയി വന്നാലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും അതിൽ കുറവൊന്നുമില്ല പക്ഷെ അന്ന് ആ സമയങ്ങളിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ കടലിൽ പോയിട്ട് എന്ത് കിട്ടണേ വേണം പക്ഷെ ഇന്ന് അത് ഇല്ലാത്ത കാരണം ഇന്ന് അത്യാവശ്യം പൈസ ബാങ്കിൽ നിന്ന് സർക്കാരായാലും ബാങ്കിൽ നിന്നായാലും പലിശയ്ക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് പട്ടിണി കൂടാതെ സംഗതി കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇന്ന് മുമ്പത്തേക്കാട്ടി കടങ്ങൾ കൂടുതലാണ് മത്സ്യത്തൊഴിലാളികൾ കടങ്ങൾ കൂടുതലാണ് അന്ന് ഇത്ര കടങ്ങളില്ല ഇന്ന് ഒരുപാട് കടങ്ങൾ ഏതൊരു മത്സ്യത്തൊഴിലാളി ഒരു ബോട്ടായാലും ഒരു മഞ്ചയായാലും അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മുഴുക്കെ കടായിരിക്കും അതിന് മാത്രം പൈസ ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അത്രേ ഉള്ളൂ അതെ ഇപ്പം ഈ മഴക്കാറ് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താ അതിൻ്റെ മുകളിൽ നിന്ന് വരാമെന്നുള്ള അറിയില്ല കാരണം ഈ ന്യൂനമർദ്ദം മുമ്പ് പേരുണ്ടായിരുന്നില്ല ഇപ്പം ന്യൂനമർദ്ദം എന്നുള്ള പേരുണ്ട് ആ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞ് നേരത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമുക്കും അതിനോട് സംശയമായി കാരണം അവർ ഈ 4 ദിവസം കാറ്റുണ്ടാവും ഇത്ര കിലോമീറ്റർ കാറ്റുണ്ടാവും നല്ല മഴ ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഇവിടെ ആ ദിവസങ്ങളിൽ മഴ പെയ്യാറില്ല കാറ്റടിക്കാറില്ല അപ്പം അങ്ങനൊരു അനുഭവമുണ്ട് അതുകൊണ്ട് അവർ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്ത് അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കുറേ പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട് അവരെ വിശ്വാസത്തിൽ എടുത്തിട്ട് കാരണം പണിക്ക് പോകാൻ കഴിയാതെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തിട്ട് നമ്മൾ പണിക്ക് പോകാൻ കഴിയാണ്ട് ആ ദിവസങ്ങളിലെല്ലാം വളരെ തെളിഞ്ഞു നിൽക്കും കാലാവസ്ഥ പക്ഷേ അവർ പറയാത്ത ദിവസമായിരിക്കും ചില സമയങ്ങളിൽ ഈ കാലാവസ്ഥ വരുത്തും മഴ കൊടുങ്ങലും കാറ്റ് കൊടുങ്ങലൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയിപ്പം ജൂൺ 1st വാരമാണ് നമ്മളെ കാലവർഷം ആരംഭം ആ അതിന് മുമ്പ് തന്നെ ഇത്രയും ന്യൂനമർദ്ദങ്ങൾ വരുന്നുണ്ട് ഇതൊന്നും മുമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പ് കാലത്ത് ഞാൻ പറഞ്ഞത് ഒരു ആന്ധ്ര കോള് ഒരു കന്നിമാസയിൽ ഒരു കോള് വന്നിട്ടുണ്ട് അങ്ങനെ 1-2 കോളിൽ ഞാനും പെട്ടു അപ്പം അന്നത്തെ ഈ രീതി നോക്കുമ്പോൾ ഇന്ന് കാലവർഷം പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാലവർഷം പിടിച്ചമാരിയപ്പോൾ കാരണം ഇപ്പോൾ എത്രയോ ദിവസമായിട്ട് 3-4 ഒരാഴ്ചയായിട്ട് മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല കാലവർഷം കണക്കായി നമ്മൾ ജൂൺ 1st വാരത്തിൽ തന്നെ കാലവർഷം പിടിക്കൽ ഇന്ന് അതിന് മാറ്റമുണ്ട് അതുകൊണ്ട് ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതായത് ഇന്നിപ്പം അവർ പറഞ്ഞ ഇപ്പോഴത്തെ എല്ലാം കുറേ ഒക്കെ ശരിയായി വരുന്നുണ്ട് കാരണം ഇപ്പം കഴിഞ്ഞ ഈ പ്രളയം കാറ്റ് ചുഴലി കാറ്റുണ്ടെന്ന് പറഞ്ഞ് അത് കേരള തീരം തൊട്ടുകൊണ്ടുതന്നെ തൊടാതെ തന്നെ അത് പുറത്തു കൂടി പോയ ഗുജറാത്തിലാണ് ബാധിച്ച് പക്ഷേ കോഴിക്കോടോ കേരളത്തിലോ ആയി ബാധിച്ചിട്ടില്ല കൂടുതൽ മഴ ആണ് സംഭവിച്ചത് പക്ഷേ അതൊന്നും അന്ന് മുതൽ ഇന്ന് വരെ പണിക്ക് ആരും പോക്കില്ല സർക്കാർ പറഞ്ഞിട്ട് ഇപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥ ആണ് അതിനും പോവാൻ സർക്കാർ പറഞ്ഞയക്കുന്നില്ല സർക്കാർ അവരൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പണിക്ക് പോരുതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്